നമസ്കാരം, സ്പീഡ് ന്യൂസ്. കളക്ടറേറ്റിൽ പഞ്ചിംഗ് സംവിധാനം നിലവിൽ വന്നു. ആദ്യഘട്ടത്തിൽ 200 ജീവനക്കാർക്കാണ് പഞ്ചിംഗ് ഏർപ്പെടുത്തിയത്. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി മാനിനെ കൊന്നു. ഒളനപ്പറമ്പ് ആദിവാസി കോളനിക്ക് സമീപത്താണ് ബുധനാഴ്ച പുലർച്ചെ മാനിനെ പുലി പിടികൂടിയത്. അതിരപ്പള്ളിയിൽ തോട്ടത്തിൽ കാട്ടാനയിറങ്ങി. 30 ആനകളാണ് തോട്ടത്തിൽ ഇറങ്ങിയത്. ആൾത്താമസമില്ലാത്ത ലയങ്ങളുടെ ഭിത്തികൾ കാട്ടാനക്കൂട്ടം തകർത്തു. അതിരപ്പള്ളി മേഖലയിൽ തുമ്പിക്കൈയുടെ അഗ്രത്തിൽ മുറിവ് പറ്റിയ നിലയിൽ കണ്ട ആന ഇടമലയാർ ഭാഗത്തേക്ക് കടന്നതായി സൂചന. വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിലും മുറിവ് പറ്റിയ ആനയെ കണ്ടെത്താനായില്ല. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മേത്തല എൽത്തുരത്ത് കുരിയപ്പറമ്പിൽ സുരേഷിന്റെ മകൻ 27 വയസ്സുള്ള ജിഷ്ണുവാണ് മരിച്ചത്. എടവിലങ്ങ് കുഞ്ഞൈനിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കാരാച്ചിറയിൽ ഹരിയുടെ മകൻ 23 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP ഉൾപ്പെടെ ജില്ലയിൽ നിന്ന് 4 മെഡലിന് അർഹരായി. ബിനി ടൂറിസ്റ്റ് ഹോം പൊളിച്ചുമാറ്റി സാധനങ്ങൾ അനധികൃതമായി കടത്തിയ സംഭവം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC സെക്രട്ടറി എ പ്രസാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി മുതൽ ജില്ലാ അതിർത്തിയായ വാണിയമ്പാറ വരെ ദേശീയപാതയിൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അപകടങ്ങൾ ഏറുന്നു. 9 ഈ പാതയിൽ ജീവൻ നഷ്ടമായത് 8. വിദേശത്ത് നിന്നുമെത്തിയ യുവാവ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. പെരിങ്ങോട്ടുകര കിഴിപ്പള്ളിക്കര റോഡിൽ പരേതനായ തച്ചപ്പുള്ളി അയ്യപ്പക്കുട്ടിയുടെ മകൻ 40 വയസ്സുള്ള വിനോദാണ് മരിച്ചത്. ശക്തർ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് നിരോധിത പാൻമസാല ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. പുല്ലഴി സ്വദേശി ചാലിശ്ശേരി ഫ്രാൻസിസിൽ നിന്നാണ് 138 പാക്കറ്റ് ഹാൻഡ്സ് പിടിച്ചെടുത്തത്. വീട്ടുമുറ്റത്തെ മരത്തിൽ നിന്ന് വീണ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. അകലാട് മൊയ്തീൻ പള്ളി പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പള്ളത്ത് അബൂബക്കർ മകൻ 9 വയസ്സുള്ള സിഫാനാണ് മരിച്ചത്. നഗരസഭ തനത് ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC കേഡറ്റുകൾക്ക് സെറിമോണിയൽ വസ്ത്രങ്ങൾ നൽകി. സെറിമോണിയൽ വസ്ത്രങ്ങളുടെ വിതരണം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. സ്മാർട്ട് സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിൽ മിഡിലൈൻ യുണൈറ്റഡ് കോലടി വിജയികളായി. സ്മാർട്ട് സ്പോർട്സ് അക്കാദമി ചെയർമാൻ ശോഭ സുബിൻ അധ്യക്ഷത വഹിച്ചു. അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടുന്നതിനായി ശനിയാഴ്ച തൊഴിൽ മേള നടത്തും. തല്ലൂർ ദീപ്തി സ്കൂൾ കോമ്പൗണ്ടിൽ നടത്തുന്ന തൊഴിൽ മേള KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഏനാമക്കൽ പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി കൂടു തുറക്കൽ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ഫാദർ വിൽസൺ കിടങ്ങൻ എന്നിവർ കാർമ്മികരായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് VO പൈലപ്പൻ നയിച്ച പൗരവിചാരണ ജാഥ സമാപിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. മുള്ളൂർക്കര വാഴക്കോട് ജാറം ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറി. ജാറം പരിപാലന കമ്മിറ്റി പ്രസിഡന്റ് സയ്യിദ് MP കുഞ്ഞിക്കോയ തങ്ങൾ കൊടിയേറ്റം നിർവഹിച്ചു. തെക്കുംകര പഞ്ചായത്തിൽ എല്ലാവർക്കും കുടിവെള്ളമെന്ന പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പനങ്ങാട്ടുകര ഗ്രാമീണ വായനശാലയും കൊച്ചിൻ മലപ്പുറം ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിര രോഗ നിർണയവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര പഞ്ചായത്തിലെ അതിഥി തൊഴിലാളികൾക്കായി മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ PP പ്രിയേഷ്, ഡോക്ടർ അനു മേരി സാം എന്നിവർ നേതൃത്വം നൽകി.
വെൽഫെയർ പാർട്ടി പുന്നൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് സി ആർ ഹനീഫ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ റവന്യൂ മന്ത്രി കെ രാജൻ ദേശീയ പതാക ഉയർത്തും. ഓൾ ഇന്ത്യ ജനറൽ ഇൻഷുറൻസ് എസ് സി എസ് ടി എംപ്ലോയീസ് പരിഷത്ത് ജയമൂർത്തി വിഭാഗത്തിന്റെ 9th സംസ്ഥാന സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ തൃശൂരിൽ നടക്കും. ശനിയാഴ്ച ദേശീയ സെക്രട്ടറി ജി ജയമൂർത്തി പ്രതിനിധി സമ്മേളനവും ഞായറാഴ്ച മേയർ എം കെ വർഗീസ് പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും. കരുവപ്പടനയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. മദ്യപിച്ച് ലക്കുകെട്ട യുവാവ് ഓടിച്ച പിക്കപ്പ് വാനിടിച്ച് 3 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ യു പി വിഭാഗത്തിനായി പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം നിർവഹിക്കും. തുമ്പൂർമുഴി ഡാമിനടുത്ത് കാട്ടാനകൾ ഇറങ്ങി. തൂക്കുപാലത്തിന് സമീപം ചെക്ക് ഡാമിലാണ് 3 ആനകൾ എത്തിയത്. കേരള സാഹിത്യ അക്കാദമിയുടെയും വി കെ എൻ സ്മാരക സമിതിയുടെയും നേതൃത്വത്തിൽ വി കെ എൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രൊഫസർ എം എം നാരായണൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലില്ലായ്മ അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അണ്ടത്തോട് സെന്ററിൽ ട്രാൻസ്ഫോർമറിന് പുറകിൽ കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിച്ചിരുന്ന പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾക്കാണ് തീപിടിച്ചത്. യുവകലാസാഹിതി സ്ട്രീറ്റ് ലൈറ്റ് തിയേറ്ററിന്റെ ആദ്യ നാടകമായ ആനമുട്ടയുടെ അവതരണം നടന്നു. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മാസം 27 മുതൽ 31 വരെ ദക്ഷിണേന്ത്യൻ ശാസ്ത്രോത്സവം സംഘടിപ്പിക്കും. 27 വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശാസ്ത്രമേള ഉദ്ഘാടനം ചെയ്യും. കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെ കർഷകദ്രോഹ നയങ്ങൾക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. ബി ജെ പി ജില്ലാ ട്രഷറർ അനീഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. വെള്ളങ്കല്ലൂരിൽ ജനുവരി 28-29 തീയതികളിൽ വിത്തുത്സവം സംഘടിപ്പിക്കും. വെള്ളങ്കല്ലൂർ പഞ്ചായത്ത്, സലീം അലി ഫൗണ്ടേഷൻ, തിരുവനന്തപുരം തണൽ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വെള്ളക്കരവും വൈദ്യുതി ചാർജും വർദ്ധിപ്പിക്കുന്നതിനെതിരെ വെൽഫെയർ പാർട്ടി എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 26 മുതൽ 28 വരെ പദയാത്ര നടത്തും. 26 രാവിലെ കരവന്നൂരിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാർ എക്സൈസ് വകുപ്പിന്റെ വിമുക്തി പരിപാടിയുടെ ഭാഗമായി കുന്നുംകുളം മോഡൽ ബോയ്സ് സ്കൂളിലെ കായിക വിദ്യാർത്ഥികൾക്ക് ജേഴ്സിയും ഫുട്ബോളും വിതരണം ചെയ്തു. സിവിൽ എക്സൈസ് ഓഫീസർ സി വി ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. സങ്കര കോഴിയിനമായ ചാബ്രോ കോഴികളുടെ മാംസം ബാസകി എന്ന പേരിൽ നാളെ മുതൽ വിപണിയിൽ ലഭ്യമാക്കുമെന്ന് അനിമൽ ഹസ്ബൻഡറി എംപ്ലോയീസ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ജൈവ രീതിയിൽ സെമി ഇന്റൻസീവ് സിസ്റ്റത്തിലൂടെയാണ് കോഴികളെ വളർത്തുന്നത്. തൃശൂർ റീജൻസി ക്ലബ് അങ്കണത്തിൽ കൂടുതൽ അപൂർവ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ ഒരുങ്ങി ക്ലബ് അംഗങ്ങൾ. ഗ്രീൻ റീജൻസി പദ്ധതിയുടെ ഭാഗമായാണ് കൂടുതൽ അത്യപൂർവ വൃക്ഷത്തൈകൾ നടുന്നത്. സെന്റർ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസിന്റെ പൊതുസമ്മേളനം നാളെ തൃശൂരിൽ സംഘടിപ്പിക്കും. പുതിയ ചെയർമാനായി മുൻ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുമായിരുന്ന ഡോക്ടർ പി എൻ വിജയകുമാർ ചുമതലയേൽക്കും. വരവൂർ പഞ്ചായത്ത് വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷയായിരുന്നു. ഐഡിയൽ അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ തൃശൂർ ജില്ലാതല കിഡ്സ് കലോത്സവം ചിറമനേങ്ങാട് കോൺകോട് സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ഓട്ടൂര് മേക്കാട്ട് വിനോദൻ നമ്പൂതിരി കൊടിയേറ്റം നടത്തി.
BVS Foundation ini rancangan tercari kuli fest, biaya acara mungkin anjuran ni adalah kalau biru biaya acara itu bagi Menteri P. Rajiv utkaran si. Welfare Party Erime Petty Panchayat Committee Pradeshetha Sangamam Nadathi Kunnungula Mandalam Secretary M.A. Kamarudin Udghadanam Cheythu. Raipur Thyagatha Penkuttiye Peedippicha Kesile Prathikku 7 Varsham Kathina Thadavum 50,000 Rupa Pidayum Shiksha Vidhichu Kadavillur Kurettikkara Paron Veettil Krishnakumaraniyana Thrissur Fast Track Special Kodathi Shikshichathu. Kottakara Melpalam Junctionil Rotarigil Kaazhcha മറച്ച് വളരുന്ന മുളങ്കൂട്ടം അപകട ഭീഷണിയായി മാറിയ മുളങ്കൂട്ടം മുറിച്ചു മാറ്റാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ CITU വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ അവകാശ ദിനാചരണം നടത്തി. നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.